എൻ്റെ പേര് സിമി ഷാജു. ഞാൻ എൻ്റെ മേമയ്ക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയോടും ജെറുസലേം ധ്യാനകേന്ദ്രത്തോടും ക്ഷമ ചോദിക്കുന്നു. ഒന്നാമത്തെ സാക്ഷ്യം, മേമയ്ക്ക് നല്ലൊരു വീടുണ്ടായിരുന്നില്ല. മേമ എല്ലാ വെള്ളിയാഴ്ചകളിലും കൂടാതെ ഇവിടെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ നട മുട്ടുകുത്തി കയറാറുണ്ടായിരുന്നു. ഉപവാസം എടുക്കുകയും നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന സ്ഥലം വിൽക്കുകയും നല്ലൊരു വീട് പുതിയത് വാങ്ങാൻ സ്ഥലം വാങ്ങി പുതിയൊരു വീട് പണിയാനും സാധിച്ചു. കടങ്ങളില്ലാതെ അത് ഭംഗിയായി നിർവഹിച്ചു. എല്ലാ പണിയും പൂർത്തിയാക്കിയിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, മേമയുടെ മൂത്ത മകന് വിവാഹം നടക്കാത്തതിൽ വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും 2019 കൺവെൻഷൻ TVയിൽ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ആ വർഷം തന്നെ ഒരു ജീവിത പങ്കാളിയെ നൽകി ദൈവം അനുഗ്രഹിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം, ആ മകന് കുഞ്ഞില്ലാതെ വളരെയധികം വേദനിച്ച നിമിഷങ്ങളായിരുന്നു. ആ സമയത്ത് അവൻ വിദേശത്താണ്. ശമ്പളം വളരെ കുറവാണെങ്കിലും ഒരു 5-8 കൊല്ലം അവിടെ നിന്നു. അങ്ങനെ ഇരിക്കില്ല, അവിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇവന് കുഞ്ഞുണ്ടാവുകയില്ല എന്ന്. പക്ഷെ അവൻ അവിടെ ജോലി റിസൈൻ ചെയ്ത് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും പട്ടത്തച്ഛൻ ഒരു മിഠായി കൊടുക്കുകയും കൂടാതെ ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥന ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഇവർ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും കൂടാതെ മേമയെ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും നിയോഗം വയ്ക്കുകയും ഉപവാസം എടുക്കുക എല്ലാ പ്രാർത്ഥനകളും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഫലമായി ആ മകന് നല്ലൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഈ മൂന്ന് സാക്ഷ്യങ്ങൾക്കും ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിനും 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. സിമി ജെറുസലേം വജ്രൂത കൂടാരത്തിലെ ഒരു ശുശ്രൂഷയാണ്. മൂന്ന് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതാ മേമേനും കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. മേമയല്ലേ? അതെ, മേമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സമയം സിമി വന്ന് സാക്ഷ്യം നൽകിയത്. ജെറുസലേം വജ്ര കൂടാരത്തിൽ ഈ ഹാളിൻ്റെ ഈ ദേവാലയത്തിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ എല്ലാ വെള്ളിയാഴ്ചയും മുട്ടുകുത്തി വന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു, മുട്ടുമേൽ ഇഴഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ മകന് വേണ്ടി വിവാഹം നടക്കുവാൻ വേണ്ടി ഈ അമ്മ കൺവെൻഷൻ ദിവസങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. വീണ്ടും വൈദ്യശാസ്ത്രം ആ മകൻ ഒരു പക്ഷേ ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് വിധി എഴുതിയപ്പോൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി ഈ അമ്മ പ്രാർത്ഥിച്ചു. എന്തൊക്കെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു, ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചു, ദൈവം ഈ മകൾക്ക് കൊടുത്തു എന്നുള്ള സാക്ഷ്യം നമ്മൾ കേട്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മെ കൈവിടില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മെ കൈവിടില്ല. ഓരോ വെള്ളിയാഴ്ചകളിലും 1000 മക്കൾ ഈ ആലയത്തെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരുടെയും പ്രാർത്ഥന അവിടെ നിന്ന് വൃഥാവിലാവില്ല എന്നുള്ളതാ. കരങ്ങളടിച്ച് കർത്താവ് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്.